നമ്മുടെ ഫസ്റ്റ് എക്സ്പോയുടെ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ പവലിയൻ കാണിക്കുന്നുള്ളത്. നിങ്ങൾ കുറച്ചുപേരങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ സെക്കൻഡ് വീഡിയോയിൽ ഇന്ത്യൻ പവലിയനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ ശരിക്കും ഉണ്ടായ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ സെക്കൻഡ് ഡേ ഇന്ത്യൻ പവലിയനിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂടെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ചത് ഇന്ത്യൻ പവലിയൻ കണ്ടിട്ട് ബാക്കി പവലിയൻ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് അവസാനം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് അന്ന് ഇന്ത്യൻ പവലിയൻ്റെ മുമ്പിലെത്തിയത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ പവലിയനെ വെച്ച് നോക്കുമ്പോഴും ഇന്ത്യൻ പവലിയനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് കാണാൻ നിൽക്കുന്ന ഒരു പവലിയൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് ഇന്ത്യൻ പവലിയൻ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിത് എൻട്രൻസിലേക്ക് കടക്കാൻ പോവുകയാണ്. You can see about the like the total display shows you about the achievement of ISRO. Total achievement. You can see about that. This one is 104 satellites in 2017 this and in one launch. And 104 satellites, 96 belong to America, one Kazakhstan, one Israel, one UAE, and remaining the India satellite. So it's like it's achievement more of than half a dozen successful launches of GSLV. ലോകത്തിന് ഇന്ത്യ സമ്മാനിച്ച ആരോഗ്യ നേട്ടങ്ങളിലൊന്നായ യോഗയുടെ ഓരോ സ്റ്റെപ്പാണ് അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം യോഗ എന്നത് ഇപ്പോൾ ലോകത്തന്നെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അത്രയധികം ആൾക്കാരാണ് പല രാജ്യങ്ങളിലായിട്ട് യോഗ അഭ്യസിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളും വിവരണമൊക്കെയാണ് ഇവിടെ ഉള്ളത്.
ഇന്ത്യൻ പവലിയന് നാല് ഫ്ലോർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കണ്ടതുപോലെ യോഗ അല്ലെങ്കിൽ ഇന്ത്യ കൈവരിച്ച ബഹിരാകാശ നേട്ടങ്ങളൊക്കെയാണ് അവർ കാണിച്ചത്. രണ്ടാമത്തെ ഫ്ലോറിൽ ഇന്ത്യയുടെ തനതായിട്ടുള്ള ഓരോ കലാരൂപങ്ങൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഫ്ലോർ വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മൂന്നാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഈ ഫ്ലോറിൽ കാര്യമായിട്ട് അവർ കാണിക്കുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ചെറിയൊരു രൂപമാണ് അവരിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യൻ പവലിയൻ്റെ ഫോർത്ത് ഫ്ലോറിലാണ്. ഈ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ബിസിനസ് മീറ്റിങ്ങുകൾ അങ്ങനെയൊക്കെ നടത്താനുള്ള ഒരു ഫ്ലോറായിട്ടാണ് അവരിതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളുടെയൊക്കെ ചെറിയ ചെറിയ സ്റ്റാള് നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഭയങ്കര പബ്ലിസിറ്റിയാണ് അതിന്, കാരണം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ആ കമ്പനീനെ സ്പെസിഫിക്കായിട്ട് നോക്കും. ഇന്ത്യയുടെ വലിയ വലിയ കമ്പനികളൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും പിന്നെ ഇന്ത്യയിലേക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പവലിയനിലൂടെ അവർ മെയിനായിട്ട് അട്രാക്റ്റീവായിട്ട് കാര്യങ്ങൾ ഒരുക്കിയത്. നമ്മൾ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നമ്മൾ കണ്ട ഒരുപാട് വർക്കൊക്കെ ചെയ്തത് മലയാളികളാണ്. ഈ എക്സ്പോൻ്റെ ഗ്രൂപ്പ് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രമുഖരായ ഒരുപാട് കമ്പനീസിനെ നോക്കിയെങ്കിലും അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു തൃശ്ശൂർക്കാരുടെ ഒരു വർക്കാണ്. അങ്ങനെ അവരെ സമീപിക്കുകയും അങ്ങനെ അവരുടെ മൂന്ന് മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ മുമ്പ് കാണുന്ന ഈ ഒരു ഫീച്ചറൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തത്. ലഡാക്കിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ഫ്ലോറിലുടനീളം കാണിച്ചിട്ടുള്ളത്. ലഡാക്കിലുള്ള ഫുഡ്, അവിടുത്തെ സംസ്കാരം, പിന്നെ അവിടുത്തെ മ്യൂസിക്, പിന്നെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ലഡാക്കിനെ എത്ര ഭംഗിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ ടൂറിസത്തിന് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാമോ അത്രത്തോളം നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അട്രാക്ഷൻസും പിന്നെ ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെയാണ് ഇവരിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണാം അജന്ത, എല്ലോറ, അതുപോലെ വാരാണസി, പിന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ, അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവരിവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ ഫോം എന്ന് പറയാം. ഇന്ത്യൻ പവലിയൻ രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പകൽ നമ്മൾ കാണുന്ന ആ ഒരു ഷേപ്പ് രാത്രിയാകുമ്പോഴേക്ക് അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് കുറേ ഡിസ്പ്ലേസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഉള്ളിൽ പോകാണ്ട് തന്നെ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് ഒരുപാട് ഷോയും നടക്കുന്നുണ്ട് ഇന്ത്യൻ പവലിയൻ്റെ മുമ്പിലായിട്ട്. ഓരോ ദിവസവും ഓരോ ഷോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തമിഴ്നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ നടത്തുന്ന
ഒരു സ്റ്റേജ് ഷോയും അവരുടെ കൾച്ചറായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് എക്സ്പോ വിസിറ്റ് ചെയ്തു. ഇത് നമ്മുടെ തേർഡ് ഡേ ആണ്. അപ്പോൾ ഈ ഇത്രയും പ്രാവശ്യം വന്നതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കൺക്ലൂഷനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഈ എക്സ്പോ എന്ന് പറഞ്ഞത് ശരിക്കും വൃത്തിയായ ഒരു സംഭവമാണോ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മാത്രമുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കല്ല, അതിലും കൂടുതലുണ്ട് എന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു മാസത്തോളം കാണാനുള്ളതുണ്ട്. നിങ്ങൾ ഒരിക്കലും വൺ ഡേ ടിക്കറ്റ് ഒന്നും എടുത്തിട്ട് എക്സ്പോ കാണാൻ വരരുത്. ഒരു ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു സീസൺ പാസ് ആ രീതിയിലൊക്കെ ഉള്ളതൊക്കെ എടുത്തിട്ട് വരിക. എന്നാലേ കുറച്ചെങ്കിലുമൊക്കെ കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും കാണാത്തതുപോലെ ആയിപ്പോവും ഒരു ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതാണ് എക്സ്പോയുടെ പാസ്പോർട്ട്. ഈ പാസ്പോർട്ടിനെ പറ്റിയിട്ട് ലാസ്റ്റ് നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്പോർട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പാസ്പോർട്ട് പോലെ തന്നെ നമ്മുടെ നെയിം, നാഷണാലിറ്റി, സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെ സീലടിക്കാനുള്ള ഓരോരോ പേജസ്സാണുള്ളത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു 50 രാജ്യങ്ങളിലെ സീലെങ്കിലും മിനിമം വെക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലല്ലോ, റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ശരിക്കും ഞാനൊരു 20 രാജ്യങ്ങളുടെ സീലാണ്. ഇപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനിംഗ് കൂടെ വരിക. എവിടെയൊക്കെ പോകണം, ഏതൊക്കെയാണ് ഇവിടുത്തെ ബെസ്റ്റ് പവലിയന്, എന്തൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഇവിടുത്തെ കാഴ്ചകൾ, ഇതൊക്കെ ആദ്യമേ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വരിക. അല്ലെങ്കിൽ നമുക്കില്ലേ, ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് കൃത്യമായൊരു പ്ലാനിംഗ് കൂടെ, അതുകൊണ്ട് എത്ര സമയത്ത് വരണം, എപ്പോൾ ഇവിടെ കയറണം, ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് കുറേ രാജ്യങ്ങളുടെ സ്റ്റാമ്പ് വെക്കാനും അല്ലെങ്കിൽ കുറേ രാജ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ്, ഈ എക്സ്പോ എന്നത് ഗ്ലോബൽ വില്ലേജ് പോലെ തന്നെ അല്ലേ എന്നുള്ളത്. ശരിക്കും എക്സ്പോയും ഗ്ലോബൽ വില്ലേജും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. രണ്ടും ഒരുപാട് രാജ്യങ്ങളുടെ ഷോക്കേസിംഗ് ഒക്കെ തന്നെയാണ്, പക്ഷേ രണ്ടും ഡിഫറൻറ്റ് തന്നെയാണ്. ഗ്ലോബൽ വില്ലേജ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ശരിക്കും ഷോപ്പിങ്ങിന് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വലിയ ഷോപ്പിങ്ങിനുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇവിടെയില്ല. റെസ്റ്റോറൻസുകളും കഫേസൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഷോപ്പിങ്ങിന് അത്ര വലിയ സാധ്യതയുള്ള സ്ഥലമല്ല. അതാണ് അത് തമ്മിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം. ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ത്യൻ പവലിയനാണ് ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് കാണിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ പവലിയൻ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ രാജ്യവും അവരുടെ പവലിയൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ അവർ ലോകത്തിലെ സംഭാവനകൾ എന്തൊക്കെയാണ് അവർ ഓരോ രാജ്യവും നൽകിയിട്ടുള്ളതെന്ന് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യം എന്തൊക്കെയാണ് സംഭാവനകൾ ലോകത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇന്ന് കാണിച്ച വിഷ്വൽസൊക്കെ തന്നെ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കുറച്ചധികം വിശേഷങ്ങളും കാഴ്ചകളായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.